ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫ് പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുകയാണ്. കൃഷ്ണമോഹൻ, സുപ്രീം കോടതിയിൽ വരെ ജാമ്യത്തിനായി പോയ കേസ് സുപ്രീം കോടതിയിലും വിചാരിച്ച കാര്യം സാധിച്ചില്ല. അപ്പോഴും ഭരണാനുകൂല യുവ നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാട്, കണ്ണടയ്ക്കുന്ന നിലപാട് പോലീസ് കൈക്കൊണ്ടു. ഒടുവിൽ കീഴടങ്ങുമ്പോൾ എന്താണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്? അത്രമാത്രം സമ്മർദ്ദമേറിയപ്പോഴാണോ ഈ കീഴടങ്ങൽ? തീർച്ചയായും ഇപ്പോൾ തുടക്കം മുതൽ പോലീസ് ഈ കേസിൽ പഴികേട്ടതാണ്. കാരണം ഡിസംബർ 20 കോടതിയിൽ സംഘർഷമുണ്ടാകുന്നു. അതിന് പിന്നാലെ പെൺകുട്ടി തനിക്ക് മർദ്ദനമേറ്റെന്ന് പരാതി നൽകുന്നു. ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. മൂക്കിനടക്കം പരിക്ക് പറ്റിയ വൂൺസ് സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കുന്നു. പക്ഷേ അപ്പോഴും പത്തനംതിട്ട DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് FIR രജിസ്റ്റർ ചെയ്തില്ല, കേസെടുത്തില്ല എന്നുള്ളത് വലിയ ആക്ഷേപമായി ഉയർന്നു. അതിനുശേഷം 3 ദിവസം വൈകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആറന്മുള പോലീസ് സ്റ്റേഷനുള്ളിൽ പോയി കുത്തിയിരുന്ന ശേഷമാണ് FIR ഇടുന്നത്. അതുമാത്രമല്ല, അതിന് പിന്നാലെ ഈ പരാതിക്കാരിയായ പെൺകുട്ടിക്കെതിരെ പെട്ടെന്ന് കിട്ടിയ പരാതിയിൽ പോലീസ് തുടർച്ചയായി FIR എടുക്കുന്നു. അങ്ങനെ കുറേ വിമർശനങ്ങൾ തുടക്കത്തിലെ പോലീസിന് ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായ നടപടിയെടുത്തു എന്നുള്ള വിമർശനം കേട്ടതാണ്. അതിന് പിന്നാലെയാണ് പിന്നീട് ഈ ഇരു കൂട്ടർക്കുമെതിരെ, അതായത് ഈ പെൺകുട്ടിക്കും പ്രതിഷേധ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഒപ്പം തന്നെ ജെയ്സൺ ജോസഫിനെതിരെ ജാമ്യ വകുപ്പുകൾ ചുമതി പോലീസ് കേസെടുത്തു. പക്ഷേ ജെയ്സൺ ഒഴികെ മറ്റ് എല്ലാവർക്കും, അതായത് പെൺകുട്ടിക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും എല്ലാം ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയും ചെയ്തു. പക്ഷേ ജെയ്സണ് ജാമ്യം കിട്ടിയില്ല, അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോഴും ജെയ്സന്റെ പഴയ ക്രിമിനൽ കേസുകളുടെ പശ്ചാത്തലം പരിഗണിച്ച് കോടതി ജാമ്യം നിഷേധിക്കാനുണ്ടായത്. അതിനുശേഷമാണ്, കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നപ്പോൾ ജെയ്സൺ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഏതാണ്ട് 1 മാസം മുൻപേ സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു. അപ്പോഴും പോലീസ് ജെയ്സനെ അറസ്റ്റ് ചെയ്തില്ല. പെൺകുട്ടിയടക്കം ഇതിൽ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു. കാരണം ഈ സുപ്രീം കോടതിയുടെ ഒരു പൂർണ്ണമായ ഭാഗത്തുനിന്ന് പൂർണ്ണമായും ഈ തള്ളിയ സാഹചര്യം ഉണ്ടായിട്ട് പോലും പോലീസോ ഒപ്പം തന്നെ മറ്റുള്ളവരോ അതിൽ ഇടപെടുന്നില്ല, അറസ്റ്റ് ചെയ്യാൻ നടപടി എടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമാക്കിയിരുന്നു. അപ്പോഴും ഈ ഭരണ സ്വാധീനത്തിൽ പോലീസ് ഈ DFI നേതാവിനെ CPM ഏരിയ കമ്മിറ്റി അംഗത്തെ സഹായിക്കുകയാണെന്നുള്ള ആക്ഷേപം ഉണ്ടായി. അതിനുശേഷം 8 ദിവസം കഴിഞ്ഞ ആഴ്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് മോൺസിയോൺ കോളേജിലെ വിദ്യാർത്ഥി കൂടിയാണ് ഈ ജെയ്സൺ ജോസഫ്. ഇപ്പോഴും അദ്ദേഹത്തെ പുറത്താക്കാത്തതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. കോളേജിൽ അക്രമ സംഭവങ്ങളുണ്ടായി. അതിനുശേഷം കോളേജിൽ നിന്ന് ജെയ്സനെ പുറത്താക്കി. പക്ഷെ അപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസവും വീണ്ടും സുപ്രീം കോടതി സമീപിക്കാൻ ശ്രമമുണ്ടായി. അപ്പോഴും അദ്ദേഹത്തിൻ്റെ അപേക്ഷ പരിഗണിക്കുന്നതിലേക്ക് സുപ്രീം കോടതി അനുവാദം നൽകിയില്ല. ഹൈക്കോടതി പറഞ്ഞ നിരീക്ഷണങ്ങൾ അനുവദിച്ച് അല്ലെങ്കിൽ അതിൽ പരിഗണിച്ചുകൊണ്ട് പൂർണ്ണമായും ജാമ്യം നിഷേധിക്കുന്ന നിലപാട് സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് മറ്റ് പോംവഴികളില്ലാതെ ജെയ്സൺ ഇന്ന് അല്പസമയം മുൻപ് ഞാൻ നിൽക്കുന്ന ഈ പത്തനംതിട്ട DYSP ഓഫീസിലെത്തി കീഴടങ്ങിയത്. അദ്ദേഹത്തെ ഇപ്പോൾ DYSP മുന്നിൽ ഹാജരായിട്ടുണ്ട്. എന്തായാലും ജാമ്യയിലെ വകുപ്പുകൾ ചുമത്തി മർദ്ദിച്ചതിനും സ്ത്രീത്വത്തെ അവമാനിച്ചു തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ജെയ്സൺ ജോസഫിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹം റിമാൻഡിൽ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. കൃഷ്ണമോഹനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.